വാർത്തകളിലേക്ക് തിരിച്ചു വരാം. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ DYFI നടത്തുന്ന റീബിൽഡ് ക്യാമ്പയിന്റെ ഭാഗമായി ചായക്കൂട്ട് സംഘടിപ്പിച്ചു. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ DYFI നടത്തുന്ന റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ മേഖലയിലെ ഉഴുവത്തുകടവ് യൂണിറ്റിൽ ചായക്കൂട്ട് സംഘടിപ്പിച്ചു. 25 വീട് നൽകും എന്ന് വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകുമെന്ന ആ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ വിവിധ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ചലഞ്ചുകൾ നടത്തപ്പെടുകയാണ്. ഈ ചലഞ്ചിൽ നമ്മളും ഭാഗഭാക്കായിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ കുട്ടികളാകട്ടെ, സ്ത്രീകളാവട്ടെ, കുടുംബനാഥന്മാരാവട്ടെ, എല്ലാവരും അവരാൾ കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ DYFI നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ 25 വീടല്ല 50 വീട് നൽകുവാനുള്ള ശേഷി DYFI ഈ ദൗത്യം നമ്മൾക്ക് എല്ലാവർക്കും വിജയിപ്പിക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, ലോകമല്ലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് IK ഗോവിന്ദൻ, CDS ചെയർപേഴ്സൺ ശ്രീദേവി തിലകൻ, DYFI ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ്, പ്രസിഡന്റ് KK ഹാഷിക്, CPM കൊടുങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി TP പ്രഭേഷ്, കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിലർ ചന്ദ്രൻ കളരിക്കൽ, DYFI കൊടുങ്ങല്ലൂർ മേഖലാ സെക്രട്ടറി CS സുവിന്ദ്, ബാബു കളത്തേരി, KS സുജിത് എന്നിവർ പരിപാടിയുടെ ഭാഗമായി. അവിടുത്തെ എല്ലാ ആളുകളും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു ജനതയെ ചേർത്ത് പിടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ DYFI വയനാട് വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് 25 വീട് നൽകുമെന്നാണ് ആദ്യം പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് DYFI കേരളമെമ്പാടും ആക്രി പെറുക്കിയും വിവിധ ചലഞ്ചുകൾ നടത്തിയും ആ ജനതയെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്.